അതിർത്തിയിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ പുൽവാമ അടക്കമുള്ളിടത്ത് ഭീകരർ കൂടുതൽ കോൺസെൻട്രേഷൻ നടത്തുകയും അവരുടെ ആക്രമണ പദ്ധതികൾ വിപുലമാക്കുകയും ചെയ്യുമ്പോൾ സംയുക്ത സേന എന്നുള്ള രീതിയിൽ അതിർത്തി കാക്കാൻ വേണ്ടി മാത്രം പ്രത്യേക സേനാ വിഭാഗത്തെ രൂപീകരിക്കാനാണ് ഇപ്പോൾ രാഷ്ട്രം ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് രാഷ്ട്രീയപരമായ പച്ചക്കൊടി ഭരണഘടനാ ഭരണതലത്തിൽ ഇപ്പോൾ നൽകി എന്നും സൂചന വരുമ്പോൾ കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി പ്രത്യേക സേന അതിർത്തിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രത്യേക സേന വരുന്നു. ഇത് അത് നേരത്തെ പ്രത്യേകമുള്ള ആക്ഷനാണ് അതിർത്തികളിൽ നടന്നിരുന്നത്. കരസേന കരസേനയുടേതായ രീതിയിൽ, വ്യോമസേന വ്യോമസേനയുടേതായ രീതിയിൽ, ആ ഈ രണ്ട് ഫോഴ്സും വളരെ കൃത്യമായി അതിർത്തികൾ നടത്തുമ്പോൾ ഇതിന് ബദലായിക്കൊണ്ട് സംയുക്തമായിട്ടുള്ള ഒറ്റ സേന എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഈ സേനാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2012 നരേഷ് ചന്ദ്ര കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അപ്പോൾ നരേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ നിലവിൽ ഭീകരാക്രമണ പദ്ധതികൾ, അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പാകിസ്ഥാനും ചൈനയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയെ ഏറ്റവും അധികം ഒരു ശത്രുപക്ഷത്തേക്ക് നിർത്തിയില്ലെങ്കിൽ കൂടിയും ഇന്ത്യ ആരെയാണ് ജാഗരൂകമായ അവസ്ഥയിൽ കാണേണ്ടത്? ഇന്ത്യയുടെ അതിർത്തി ഏതൊരു ശക്തിയിൽ നിന്നാണ്, ഏതൊരു അതിർത്തി ശക്തിയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ ഭീഷണി നേരിടുന്നത്? അത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഇന്ത്യ നൽകുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കഴിഞ്ഞ 5 വർഷം, പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ, അത് സ്ട്രാറ്റജിക്കലായിട്ട് സ്ട്രാറ്റജിക്കൽ കണ്ണിങ്നെസ്സാണ്, അതിലൊരു പൊളിറ്റിക്കൽ കണ്ണിങ്നെസ്സും ഉണ്ട്. സമവായത്തിൻ്റെ രീതിയിലേക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ രീതിയെ അതിജീവിക്കാൻ കഴിഞ്ഞ 5 വർഷം ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയായാലും റഷ്യയായാലും ജപ്പാനായാലും മറ്റ് ലോകരാഷ്ട്രങ്ങളെയൊക്കെ, ഒരുപക്ഷെ ചൈനയുമായി അടുത്ത് നിന്നിരുന്ന ചൈന വഴി പാകിസ്ഥാന്റെ ന്യായീകരണങ്ങൾക്ക് വാദഗതികൾക്ക് പിന്തുണ ലഭിച്ചിരുന്ന പല രാഷ്ട്രങ്ങളും കഴിഞ്ഞ 5 വർഷമായി അവരുടെ നയം മാറുകയും ആ അവരുടെ നയം ഇന്ത്യക്ക് അനുകൂലമായ ഒരു നയം കഴിഞ്ഞ 5 വർഷം കൊണ്ട് രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ നയം വരുമ്പോൾ പാകിസ്ഥാൻ 1-ാം സ്ഥാനത്ത് നിൽക്കുകയും പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമെന്ന് പ്രഖ്യാപിക്കാതിരിക്കുമ്പോൾ പോലും ഇന്ത്യ ജാഗരൂകമാകുന്നത് പാകിസ്ഥാന്റെ നിലപാടുകളാണ്. അത് അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം, അത് ഏതു തരത്തിൽ തടയാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ 2012 നിയോഗിക്കപ്പെട്ട നരേഷ് ചന്ദ്ര കമ്മിറ്റി വ്യക്തമായ റിപ്പോർട്ട് നൽകുമ്പോൾ, ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടിയും ആ റിപ്പോർട്ടിന്റെ കരട് രൂപം അത് ഏറ്റവും ശക്തമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവിടെ സംയുക്ത സേന എന്നുള്ളത് വരുമ്പോൾ കരസേന, അതോടൊപ്പം തന്നെ നാവികസേന, വ്യോമസേന, ഈ 3 തലങ്ങളെയും ഏതു തരത്തിൽ സംയോജിപ്പിക്കാം, അങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ സൈന്യം, അത് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണം എന്നുള്ള രീതിയിലാണ് ഈ സൈന്യം, പ്രത്യേക സൈനിക വിഭാഗം പ്രവർത്തിക്കുക എന്നുള്ളതെങ്കിൽ കൂടിയും ഇതുവരെയുള്ള ആക്രമണ അല്ലെങ്കിൽ പ്രതിരോധ പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് ഏറ്റവും നൂതനമായ പ്രതിരോധ ആക്രമണ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് പാകിസ്ഥാനെയും ചൈനയും തന്നെയാണ്. പാകിസ്ഥാനെയും ചൈനയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ അതിർത്തി വഴി ഭീകരരെ സഹായിക്കുന്ന, സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടും ആ പാകിസ്ഥാന്റെ നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ മാന്യത ഉയർത്തിക്കൊടുക്കുന്ന ചൈനയുടെ ഇടപെടലുമൊക്കെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധത്തിന്റെ അംശത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ അർത്ഥത്തിൽ ഈ ഇന്ത്യ നടപ്പാക്കുന്ന ഈ പദ്ധതി, 2012 വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള സൈനിക രീതിയുമായി ബന്ധപ്പെട്ട് നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്, നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അതിനെ ഏറ്റവും കൂടിയ ശക്തമായ ഭാഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള മുന്നറിയിപ്പാണെന്നും ഇന്ത്യയുടെ ഈ സംയുക്ത സേന അതിർത്തിയിലെത്തുന്നതോടുകൂടി ചൈനയും പാകിസ്ഥാനും വിറങ്ങലിക്കുമെന്നുമുള്ള വിലയിരുത്തലാണ് പ്രതിരോധ രംഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്.